സ്വന്തം ഒരുമയുടെ ശബ്ദം തനിമയുടെ രാഗം ത്രിയേക ദൈവത്തിന് സ്തുതി. ധ്യാനപീഠത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യങ്ങൾ. 17-ാമത്തെ വാക്യം വായിക്കട്ടെ. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാം നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ സൗഖ്യമാക്കുന്ന, വിടുതൽ നൽകുന്ന വചനം ധ്യാനിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ധ്യാനത്തിങ്കിൽ കൂടെ ഇരിക്കണമേ. തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ജീവിതമൊരത്ഭുതം എന്ന പുസ്തകത്തിൽ ഗംഗാധരൻ ഡോക്ടർ ഒരു ദേവിയെയും രാജീവിനെയും നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ക്യാൻസർ രോഗിയായ ദേവിയും ദേവിയുടെ ഭർത്താവ് രാജീവും. ഒരു പ്രഭാതത്തിൽ ഗംഗാധരൻ ഡോക്ടറെ കാണാൻ രാജീവ് വരികയാണ്. രാജീവ് തൻ്റെ ഭാര്യയുടെ പ്രയാസം ഡോക്ടറോട് പറയുകയാണ്. ഡോക്ടറെ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇപ്പോൾ അവൾ ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും പറയുക അവളെ ഉപേക്ഷിക്കാൻ എനിക്കതിന് മനസ്സില്ല എന്ന് ആ പുസ്തകത്തിൽ ഗംഗാധരൻ ഡോക്ടർ പറയുകയാണ്. ഡോക്ടറുമായി സംഭാഷണത്തിലൂടെ ദേവിയുടെ രോഗവിവരങ്ങളെക്കുറിച്ച് രാജീവ് ഡോക്ടറോട് സംസാരിക്കുകയും അതിലൂടെ ഗംഗാധരൻ ഡോക്ടർ രാജീവിന് ഒരു ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഈശ്വരൻ്റെ കടാക്ഷത്തോടുകൂടി നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചികിത്സ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടറുടെ വലിയ പരിശ്രമത്തിൽ, ഈശ്വരൻ്റെ കടാക്ഷത്തിൽ, തമ്പുരാൻ്റെ വലിയ കരുണയാൽ ഈ ദേവിക്ക് സുഖം വരികയാണ്. ഒരിക്കൽ പ്രഭാതത്തിൽ ഡോക്ടറെ രോഗവിവരം പറയാൻ ചെന്ന ദേവിയുടെ ഭർത്താവ് രാജീവും ദേവിയും കുടുംബവും പിന്നീട് വീണ്ടും ഒരു പ്രഭാതത്തിൽ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. ഇന്ന് അവളൊരു ഹൈസ്കൂൾ അധ്യാപികയാണ് എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ കുടുംബജീവിതത്തിലെ നന്മകളെ ഓർത്ത് നന്ദി കരയിറ്റിക്കൊണ്ട് ഡോക്ടറോട് നന്മ സന്തോഷം പറയുകയാണ്. കുടുംബജീവിതത്തിലെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഡോക്ടറോട് നന്ദി പറയുകയാണ്. എന്നാൽ എന്നെ സ്വാധീനിച്ചത് ആ പുസ്തകത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ഡോക്ടർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിടിച്ചുയർത്തുവാൻ സ്നേഹമുള്ള മനസ്സും താങ്ങാകുവാൻ കരങ്ങളുമുണ്ടെങ്കിൽ ആരും ഏത് പടുകുഴിയിൽ നിന്നും രക്ഷപ്പെടും. പിടിച്ചുയർത്തുവാൻ സ്നേഹമുള്ള മനസ്സും താങ്ങാകുവാൻ കരങ്ങളുമുണ്ടെങ്കിൽ ആരും ഏത് പടുകുഴിയിൽ നിന്നും രക്ഷപ്പെടും. 18 ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ കൂനിയായ സ്ത്രീയെ ആരാധനയുടെ മധ്യത്തിൽ ക്രിസ്തു കണ്ടുമുട്ടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള മനസ്സുകൊണ്ട് അവൾക്ക് സൗഖ്യം നൽകുന്നതാ ധ്യാനഭാഗം. ഈ ധ്യാനത്തിന് വിമോചിപ്പിക്കുന്ന സത്യ ആരാധന എന്ന് തലവാചകം കൊടുക്കാൻ ആഗ്രഹിക്കുക. വിമോചിപ്പിക്കുന്ന സത്യ ആരാധന. ആരാധന ദൈവവും മനുഷ്യനും കൂടി ഇണങ്ങുന്ന സമയമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവ സ്നേഹത്തിലുമാണ് ആരാധന അനുഗ്രഹമാകുന്നത്. ദൈവത്തിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ആരാധനയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മളുടെ ആരാധനയിലൂടെ നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും തമ്പുരാൻ്റെ സന്നിധിയിൽ പറയുമ്പോൾ സൗഖ്യവും സന്തോഷവും വിടുതലും അനുഭവിക്കുകയാണ്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ആരാധനയിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥ ആരാധന രൂപപ്പെടുന്നത്. ആരാധനയിൽ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മളുടെ സഭയുടെ കൂദാശകളിലൂടെ, കൂദാശ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ
സൗഖ്യമൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. ഈ ഭാഗത്തെ മുൻനിർത്തി സത്യ ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് കൊച്ചു ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ആരാധന വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന അഭിമുഖീകരണം നടക്കുന്ന സമയം വർഷിപ്പ് ഈസ് ദ ടൈം ഫോർ റിഡംറ്റീവ് എൻകൗണ്ടർ. വർഷങ്ങളായി കൂനു ബാധിച്ച ആ സ്ത്രീയെ ക്രിസ്തു അഭിമുഖീകരിക്കുകയാണ്. അവളുടെ ജീവിതത്തിൻ്റെ നന്മയെ, അവളുടെ സത്യസന്ധമായ ആരാധനയെ ക്രിസ്തു കണ്ടുമുട്ടുകയാണ്. ഒരു ശബത്തിൽ ദേവാലയത്തിൽ വെച്ചാണ് അവളുമായി ക്രിസ്തു കണ്ടുമുട്ടുന്നത്. ദേവാലയത്തിൽ നിയമത്തിൻ്റെ വശങ്ങളും അതിൻ്റെ ക്രമങ്ങളുമായി വന്നുകൂടുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ എത്തിച്ചേർന്ന കൂനിയായ സ്ത്രീ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവളുടെ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളിവിടെ നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ വലിയ പോരായ്മയും കുറവും ഉണ്ടായിരുന്നിട്ടും അവൾ ദേവാലയത്തിൽ പോയി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്, ഒരു വിശേഷമാണ്. പ്രിയമുള്ളവരെ, വൈകല്യം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനത്തിൽ 27:5 പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. യാതൊരു കുറവുകളും ഇല്ലാതിരുന്നപ്പോഴും നമ്മളിൽ പലരും ദേവാലയത്തിലും ആരാധനകളിലും വിശുദ്ധ കുർബാനകളിലുമൊക്കെ പങ്കെടുക്കാൻ മടിക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളുടെയും മധ്യത്തിൽ, എല്ലാ സങ്കടങ്ങളുടെയും മധ്യത്തിൽ സത്യദൈവത്തെ ആരാധിക്കാനായി ദേവാലയത്തിലേക്ക് പോകുകയാണ്. കൂനിയായിരുന്ന, കുറവുണ്ടായിരുന്ന അവൾ പള്ളിയിൽ പോയി എന്നുള്ളത് ഒരു വിശേഷമാണെങ്കിൽ, അന്നുവരെ ആരും കാണാതിരുന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും മാനിക്കാതിരുന്ന അവളെ ക്രിസ്തു കണ്ടു എന്നുള്ളതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? ആരും കാണാതിരുന്ന, ആരും മാനിക്കാതിരുന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന പാവപ്പെട്ടവരെ ക്രിസ്തു കണ്ടു എന്നുള്ളതാണ് സുവിശേഷം. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ക്രിസ്തു. ആ സ്ത്രീയെ തേടിച്ചെന്ന ക്രിസ്തു എന്ന സുവിശേഷം ഇവിടെ നമ്മളുടെ ഇടയിലും ഓരോ ദിവസവും വന്നിരിക്കുക. നമ്മളുടെ വിഷമങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ആകുലതകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മെ തേടി വരുന്നൊരു ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ ആരാധനകളും ദൈവത്തെ തേടി, ദൈവത്തെ അന്വേഷിച്ച് ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മളെ തേടി വരുന്ന വലിയ ദൈവസ്നേഹത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ് ആരാധന. അതുകൊണ്ട് ഒരു ആരാധനയിൽ, കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിലൊക്കെ ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ അനുഭവങ്ങളിലേക്ക് തേടി വരുന്ന വലിയ അനുഭവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന നല്ല നിമിഷങ്ങളാണ്. സക്കായിയെ കണ്ട് അവനെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചൊരു കർത്താവാണ് വേദപുസ്തകത്തിലെ കർത്താവ്. അതുകൊണ്ട് ഈ ആരാധന എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, നമ്മളെ കണ്ട്, നമ്മളെ പേര് ചൊല്ലി വിളിച്ച് ചേർത്ത് വയ്ക്കുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആരും മാനിക്കാതിരുന്നവളെ ക്രിസ്തു കണ്ടു എന്നുള്ളത് കാഴ്ചയുടെ പുതിയൊരു സംസ്കാരം നമ്മെ പഠിപ്പിക്കുകയാണ്. ആര് മാറ്റി നിർത്തിയാലും, ആര് തള്ളിക്കളഞ്ഞാലും നിന്നെ കാണേണ്ടുന്നൊരു ക്രിസ്തു ഉണ്ട്, അവൻ നിന്നെ കണ്ടിരിക്കുമെന്ന് വേദപുസ്തകം ഇന്ന് നമ്മെ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാഴ്ചയുടെ പുതിയ സംസ്കാരം നമുക്ക് ഈ ഭാഗത്തിലൂടെ ക്രിസ്തു നൽകുകയാണ്. നമുക്ക് പരിചിതമായ ഒരു കവിതയുണ്ട്, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കവിത പറയുക, മങ്ങിയ ഈ ലോകത്തിൽ, കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തിൽ പുതിയ കണ്ണടകൾ വേണമെന്ന്. ക്രിസ്തു പുതിയ കാഴ്ചയായി എൻ്റെയും നിങ്ങളുടെയും മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ ദേവാലയത്തിൽ, ഈ ആരാധനയുടെ മധ്യത്തിൽ അവളെ അടുക്കൽ വിളിച്ച് ക്രിസ്തു കൊണ്ടുവരികയാണ്. ആ ആരാധനയിൽ ആരും കാണാതിരുന്ന അൺസീൻ പേഴ്സണാലിറ്റി ഇൻ ദ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, അങ്ങനെ ആരും കാണാതിരുന്ന,
അവളെ കണ്ടെത്തി ആരാധനയുടെ നടുവിലേക്ക് കൊണ്ടുവരികയാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് ആരാധനയിൽ കണ്ടുമുട്ടുമ്പോൾ നിവർന്ന് നിൽക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തും. 18 വർഷമായി അവൾ തുടരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. 18 വർഷമായി അവൾ തുടരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഇവിടെ മറുപടി ലഭിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വർഷങ്ങളായി പല വിഷയങ്ങളെ ഓർത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, നാളുകൾ കഴിഞ്ഞു എന്ന് ഭാരപ്പെടുമ്പോൾ, ഈ കൂനിയായ സ്ത്രീയുടെ ജീവിതം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തണം. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും സത്യസന്ധമായ ആരാധനയുടെ മധ്യത്തിൽ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ നമ്മെ തേടി ഇറങ്ങി വന്ന് സൗഖ്യം നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. കൂനുമൂലം ദൂരക്കാഴ്ചയും നേർക്കാഴ്ചയും ഉയരക്കാഴ്ചയും നഷ്ടപ്പെട്ട അവൾക്ക് പുതിയ ഉൾക്കാഴ്ച എൻ്റെ കർത്താവ് നൽകുകയാണ്. കൂനുമൂലം ദൂരക്കാഴ്ചയും ഉയർച്ച കാഴ്ചയും നഷ്ടപ്പെട്ടു പോയ അവൾക്ക് എൻ്റെ കർത്താവ് ഇന്ന് പുതിയ ഉൾക്കാഴ്ച നൽകുകയാണ്. നിന്റെ സത്യസന്ധമായ പ്രാർത്ഥനയെ ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറയാം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മൂളലുകളും ഞരക്കങ്ങളും പോലും പ്രാർത്ഥനയെന്ന വലിയ യാഗത്തിൻ്റെ മുൻപിൽ കേൾക്കുമ്പോൾ അതിനെ കാണുകയും കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്താണ് അവൾക്ക് കർത്താവ് നൽകിയ പുതിയ ഉൾക്കാഴ്ച? നിന്റെ വലിയ പോരായ്മകളുടെ മധ്യത്തിലും നിന്റെ ബലഹീനതകളുടെ മധ്യത്തിലും ഒരാരാധനയിലും മാറി നിൽക്കാതെ ആരാധനയുടെ കൂട്ടായ്മയിലേക്ക് നീ വന്ന വലിയ സന്തോഷം, ഈ സന്തോഷത്തിലേക്ക് നിന്നെ ഞാൻ ചേർക്കുകയാണ്, നിനക്ക് സൗഖ്യം നൽകുകയാണ് എന്ന പുതിയ ഉൾക്കാഴ്ച നൽകുകയാണ്. ആരാധന, സത്യ ആരാധന ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഇടമാണ്. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുതയും പിണക്കവും ദേഷ്യവും എല്ലാം മാറി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ രൂപപ്പെടുന്ന ഇടമായി ആരാധന മാറണം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മളുടെ ആരാധനാ അനുഭവങ്ങൾ എങ്ങനെയിരിക്കുന്നു? യഥാർത്ഥമായ കണ്ടുമുട്ടൽ നടത്തുന്ന ഇടമായി നമ്മുടെ ആരാധനകൾ മാറട്ടെ. ഇവിടെ യഥാർത്ഥമായ കണ്ടുമുട്ടൽ നടന്നത് വിശ്വസിച്ച ദൈവത്തിൽ ആരാധിക്കുവാനായി ദേവാലയത്തിൽ വന്നതും ആവശ്യം പോലും പറയാതെ അവളുടെ ആവശ്യത്തെ മനസ്സിലാക്കി അടുക്കൽ വിളിച്ച് എനിക്ക് മനസ്സുണ്ട് സുഖമാക എന്ന് പറഞ്ഞ കർത്താവുമാണ്. എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ എന്ന് പറഞ്ഞ കർത്താവും അവളും തമ്മിലുള്ള കണ്ടുമുട്ടൽ വലിയ സന്തോഷത്തിൻ്റെ ആരാധനാനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ ഉപ്പാകുവാൻ, വിശുദ്ധീകരിക്കുന്ന യാഗവസ്തുവായി തീരുവാൻ ആരാധനയിലൂടെ നമുക്ക് സാധിക്കണം. അനേകർക്ക് ആരാധനയിലൂടെ രുചി പകരുന്ന ഉപ്പായി തീരുവാൻ, വിശുദ്ധീകരിക്കുന്ന യാഗവസ്തുവായി തീർന്ന് ജീവിത സാക്ഷി നിർവഹണം നടത്തുവാൻ ഓരോ ആരാധനയും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ചിന്ത, ആരാധന വിമോചനവും സൗഖ്യവും നൽകുന്ന സമയം. ആരാധന വിമോചനവും സൗഖ്യവും നൽകുന്ന സമയം. വർഷിപ്പ് ഈസ് ദ ടൈം ഫോർ ലിബറേഷൻ ആൻഡ് ഹീലിംഗ്. നമ്മുടെ കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ടവളെ കാണുന്നത്. ദൈവവചന പഠനത്തിലൂടെ, ദൈവവചന വ്യാഖ്യാനത്തിലൂടെ സൗഖ്യമാണ് ലഭിക്കുന്നത്. ദൈവവചനം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും സൗഖ്യം നൽകുന്ന വലിയ മന്നയാണ്. അവൻ്റെ നോട്ടത്തിൻ്റെ സൗഖ്യ ദൂരത്തിലേക്ക് ഈ പാവപ്പെട്ടവൾ എത്തിച്ചേരുകയാണ്. ഒരു പുസ്തകത്തിൻ്റെ പേര് ഒറ്റച്ചിറകുള്ള മാലാഖമാരെന്നാണ്. ആ പുസ്തകത്തിൽ പറയുകയാണ്, നമ്മളെല്ലാം ഈ ഭൂമിയിൽ പിറക്കുന്നത് ഒറ്റ ചിറകുമായാണ്. ഇവിടെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ചില ചിറകുകൾ നമ്മളോട് ചേർത്ത് വെക്കുമ്പോൾ, അത് മുളച്ചു വരുമ്പോഴാണ് രണ്ട് ചിറകുള്ള മാലാഖമാരായി നമ്മൾ പറന്നുയരുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒറ്റച്ചിറകുമായി പിറവിയെടുത്തപ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ, ക്രിസ്തു എന്ന സ്നേഹത്തിലൂടെ, പ്രിയപ്പെട്ടവരുടെ സംസർഗത്തിലൂടെ രണ്ട് ചിറകുള്ള മാലാഖമാരാകുവാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുക. അതുകൊണ്ട് ഓരോ ആരാധനയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാലാഖമാരായി തീരുവാനുള്ള വലിയ ക്ഷണമാണ്.
എൻ്റെ കർത്താവ് വചനം പഠിപ്പിക്കുകയും പഠിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വരെ അവൾ കൊണ്ടു നടന്ന എൻ്റെ കർത്താവ് അവളെ അടുത്ത് വിളിച്ച് അവൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്, വിമോചനം നൽകുകയാണ്. അവളുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയെ കർത്താവ് അടുക്കൽ വിളിച്ച് വിമോചനം നൽകി, സൗഖ്യം നൽകി, സ്വാതന്ത്ര്യം നൽകി, ആരാധനയിലൂടെ നന്മ നൽകുകയാണ്. ഞാനും നിങ്ങളും മനുഷ്യരിന്നും പല ബന്ധനങ്ങളുടെ അടിമകളാണ്. പല ബന്ധനങ്ങളുടെ അടിമകളായാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ചില ബന്ധനങ്ങൾക്ക് അഴിവ് ലഭിക്കണമെങ്കിൽ യഥാർത്ഥമായ ആരാധന നടക്കണം. യഥാർത്ഥമായ ആരാധന നടക്കുമ്പോൾ നമുക്ക് വിമോചനമുണ്ടാകും, സൗഖ്യമുണ്ടാകും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലും ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ടെന്ന്, ആരാധനയിലൂടെ സൗഖ്യമുണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കറിയാം, കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരാഗ്രഹത്തിൻ്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ ആ പാടി ആരാധിച്ചപ്പോൾ സാധിച്ചു. നമ്മളുടെ സത്യ ആരാധനകൾ, വിമോചനത്തിൻ്റെ വലിയ ആഘോഷം നടക്കണമെങ്കിൽ, വലിയ സെലിബ്രേഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായി പാടി ആരാധിക്കുവാൻ സാധിക്കണം. അന്നുവരെ അവിടെ നിലനിന്നിരുന്ന ശുദ്ധി അശുദ്ധി വേർതിരിവുകളെയും മാറ്റി നിർത്തലുകളെയും ഘടനകളെയും എൻ്റെ തമ്പുരാൻ പൊട്ടിച്ച് എറിയുകയാണ്. അതിൻ്റെ മുൻപിൽ ക്രിസ്തു പുതിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. കർത്താവിൻ്റെ സുവിശേഷം അംഗീകരിക്കലിൻ്റെ സുവിശേഷമാണ്. കർത്താവ് ഈ പാവപ്പെട്ട സ്ത്രീയെ സൗഖ്യമാക്കുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ മാതൃക നമുക്ക് പകർന്നു നൽകുകയാണ്. എല്ലാ ദിവസവും ആരാധനയിൽ പോകുന്നത് പോലെ ആരാധനയിൽ പോയ 18 വർഷമായി ആത്മാർത്ഥമായി തുടരുന്ന പ്രാർത്ഥനയുമായി ദേവാലയത്തിലേക്ക് പോയ ആരും മാനിക്കാതിരുന്നവളെ, ആരും കാണാതിരുന്നവളെ ക്രിസ്തു ഇവിടെ കാണുകയാണ്. അങ്ങനെ ക്രിസ്തു അവളെ കണ്ട് അവൾക്ക് സൗഖ്യം ലഭിക്കുമ്പോൾ കണ്ണും മനസ്സും നിറഞ്ഞ് ദേവാലയത്തിൻ്റെ പടികൾ ഈ പാവപ്പെട്ട സ്ത്രീ ഇറങ്ങുകയാണ്. നമ്മളുടെ ആരാധനയിൽ ഇതല്ലേ നടക്കേണ്ടതെന്ന്? ആരാധനയ്ക്ക് ശേഷം കണ്ണും മനസ്സും നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച ഭവനങ്ങളിലേക്ക് പോയി സമാധാനത്തോടുകൂടി ഇരിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തണം. ഇങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് പാടാൻ സാധിക്കുന്നത് എല്ലാം ദാനമാണ്. എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എല്ലാം എൻ്റെ തമ്പുരാൻ നൽകിയ ദാനങ്ങളല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവമേ, നിൻ്റെ ആരാധനയിലൂടെ നിന്നെ സ്തുതിച്ചതിലൂടെ നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം പറയണം. നിന്നെ ആരാധിക്കുന്നതിലൂടെ, നിന്നെ സ്തുതിക്കുന്നതിലൂടെ ഞങ്ങൾ കൂടുതൽ വിനയപ്പെടുന്നു. തമ്പുരാനെ, നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം ദാനമാണെന്ന് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പറയുവാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. എല്ലാം ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എളിമപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരാരാധനയിൽ ഞാനും നിങ്ങളും പോകുമ്പോൾ, ദേവാലയത്തിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവമേ ഈ ആരാധനയിൽ എന്നെ സമർപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആരാധനയിൽ സൗഖ്യമുണ്ട്, വിമോചനമുണ്ട്. എന്നാൽ ഈ സൗഖ്യമൊക്കെ സംഭവിക്കുമ്പോൾ 14 വാക്യത്തിൽ കാണുന്നത് പോലെ അവിടെ ഒരു മഴക്കാറ് ഉരുണ്ടുകൂടുകയാണ്. സ്ത്രീയുടെ സൗഖ്യം പള്ളി പ്രമാണിക്ക് വിഷയമേ അല്ല, മറിച്ച് മതത്തിൻ്റെ ചട്ടക്കൂടുകളും നിയമങ്ങളിലുമാണ് ഇന്നും പള്ളി പ്രമാണി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പുതിയ പാഠമുണ്ട്. ഈ സ്ത്രീ അവളുടെ സൗഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുമ്പോൾ മറുവശത്ത് പള്ളി പ്രമാണിയും കൂട്ടരും ക്രിസ്തുവിനെ കരിങ്കൊടി കാണിക്കാനുള്ള തത്രപ്പാടില്ല. ആരാധന സൗഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷമാണ്. ക്രിസ്തുവിനെ കരിങ്കൊടി കാണിച്ച് മാറ്റി നിർത്തുന്നവരാണോ ഞാനും നിങ്ങളും?
ക്രിസ്തു പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ്. ശബത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് സൗഖ്യമാണ്. ക്രിസ്തു അവരോട് ചോദിക്കുക, കാളയും കഴുതയും കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നവരല്ലേ? അതിന് ശബത്തിൽ വെള്ളം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലല്ലോ, അതിനെ നിയമലംഘനമായി നിങ്ങൾ കരുതുന്നില്ലല്ലോ. കാരണം കാളയും കഴുതയും അവരുടെ പ്രിയപ്പെട്ടതാണ്, അവരുടെ സ്വന്തമാണ്. എന്നാൽ ഈ പാവപ്പെട്ടവൾ അവരുടെ ആരുമല്ല. ക്രിസ്തു ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരാണോ? നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാണോ? ക്രിസ്തുവിൻ്റെ സ്വന്തമാകുവാനുള്ള ക്ഷണമാണ് ഓരോ ആരാധനയും. അതുകൊണ്ട് നമ്മൾ പറയണം, ദൈവമേ, യേശുവേ, തമ്പുരാനെ, നിനക്ക് സ്തോത്രം, ഞാൻ നിൻ്റെ സ്വന്തമായതുകൊണ്ട് നിനക്ക് നന്ദി. സ്ത്രീ പള്ളിപ്രമാണിയുടെയും കൂട്ടാളികളുടെയും സ്വന്തക്കാരിയല്ല, മറിച്ച് എൻ്റെ കർത്താവിന് അവൾ സ്വന്തക്കാരിയാണ്. സ്വന്തം എന്ന് തോന്നുന്നിടത്ത് മാത്രമേ സൗഖ്യമുള്ളൂ, വിടുതലുള്ളൂ. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് തോന്നിത്തുടങ്ങുമ്പോൾ മുതൽ എനിക്കും നിങ്ങൾക്കും മനസ്സിന് സന്തോഷവും സൗഖ്യവും ലഭിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്വന്തമാണോ? ഓരോ ആരാധന മധ്യേയും ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുമ്പോൾ സൗഖ്യമാകുന്നതിന്, സമാധാനം ലഭിക്കുന്നതിന്, സന്തോഷം ലഭിക്കുന്നതിന്, ആത്മീയ സന്തോഷം ലഭിക്കുന്നതിനുള്ള സാധ്യത തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഓരോ ആരാധനയും നമ്മൾ വെളിച്ചമായി തീരുവാനുള്ള വലിയ ക്ഷണമാണ്. ഇരുട്ടിനെ അകറ്റുന്ന വലിയ വെളിച്ചമായി തീരുവാനാണ് ഓരോ ആരാധനയും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 34:5 പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവരെല്ലാം എങ്ങനെയുള്ളവരായിത്തീർന്നു? പ്രകാശമുള്ളവരായിത്തീർന്നു. ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കൂനിപ്പോയ എനിക്കും നിങ്ങൾക്കും ഒരു സാധ്യതയുണ്ട്, അത് തമ്പുരാനാണ്. നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി എൻ്റെ കർത്താവുണ്ടെന്ന് വേദപുസ്തകം ഇന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ആരാധനയുടെ അനുഭവത്തിൽ അവൾക്ക് സൗഖ്യം ലഭിക്കുമ്പോൾ അവൾ അബ്രഹാമിൻ്റെ മകൾ എന്ന പുതിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ആരാധന സത്യ ആരാധനയായി തീരുമ്പോൾ പുതിയ പദവികൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയാണ്. അബ്രഹാമിൻ്റെ മകൻ, മകൾ എന്നുള്ള പദവികളിലേക്ക് ചിലർ വേദപുസ്തകത്തിൽ ഉയർത്തപ്പെടുകയാണ്. നമ്മളുടെ ആരാധനകൾ പുതിയ പദവികൾ ലഭിക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് പുതിയ പദവികൾ ലഭിക്കുന്ന ആത്മീയ അനുഭവമായി തീരണം. പ്രിയമുള്ളവരെ, ഓരോ ആരാധനയും എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ ആരാധനയിലൂടെ സൗഖ്യം ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള വലിയ ക്ഷണമാണ്. അതുകൊണ്ട് ഇന്ന് എന്നോടും നിങ്ങളോടും തമ്പുരാൻ ചോദിക്കുകയാണ്, കർത്താവിൻ്റെ സാക്ഷിയായി എത്ര തവണ നീ എഴുന്നേൽക്കുവാൻ കടപ്പെട്ടവളാണ്? എത്ര തവണ എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും തൊട്ട് സൗഖ്യമാക്കിയവന? അതുകൊണ്ട് ദൈവം നൽകിയ സൗഖ്യത്തിനും നന്മകൾക്കും സന്തോഷങ്ങൾക്കും സമാധാനങ്ങൾക്കും സ്തോത്രം പറയുന്ന നല്ല ഇടമായി നമ്മുടെ ആരാധനകൾ മാറണം. നമ്മളുടെ ഓരോ കൂദാശകളും ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പ്രാർത്ഥനകളും എൻ്റെ ദൈവം എനിക്ക് നൽകിയ സൗഖ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നന്ദി എന്ന് മനസ്സുകൊണ്ട് തുറന്നു പറയുവാനുള്ള വലിയ ആഹ്വാനമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആരാധനയുടെ മധ്യത്തിൽ എൻ്റെ തമ്പുരാനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ സൗഖ്യവും സമാധാനവും ലഭിക്കുകയാണ്. അതുകൊണ്ട് ഒരു താരാട്ടുപാട്ടിൻ്റെ സുഖമാണ് ആരാധന. നമുക്കറിയാം, താരാട്ടുപാട്ട് കേൾക്കുമ്പോൾ ആരുടെയും ഹൃദയം തരളിതമാകും. താരാട്ടുപാട്ടിൻ്റെ സുഖം പോലെ ആരാധന അനുഗ്രഹമാകുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്, അവിടെ സമാധാനമുണ്ട്. ധ്യാനം അവസാനിപ്പിക്കുകയാണ്. സത്യ ആരാധന എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചത്. സത്യ ആരാധനയിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. സത്യ ആരാധനയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. സത്യ ആരാധനയിൽ സൗഖ്യം ലഭിക്കുന്നതിനും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുമുള്ള വലിയ സ്വാതന്ത്ര്യമുണ്ട്. സൗഖ്യം ലഭിക്കുന്നതിനും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഉള്ള വലിയ അവസരമുണ്ട്.
പ്രിയമുള്ളവരെ, ദേവിയും രാജീവിലൂടെയാണ് നമ്മൾ ഈ ധ്യാനം ആരംഭിച്ചത്. എല്ലാവരും തള്ളിക്കളയാൻ പറഞ്ഞപ്പോഴും ചേർത്ത് പിടിച്ച രാജീവിനെ പോലെ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും കൂനിയായ സ്ത്രീയെ, ആരും പരിഗണിക്കാത്തവളെ പരിഗണിച്ച എൻ്റെ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. നമ്മളെ ആരും നോക്കുന്നില്ലെങ്കിലും, നമ്മളെ ആരും കരുതുന്നില്ലെങ്കിലും, എന്നെയും നിങ്ങളെയും കരുതുന്ന ഒരു തമ്പുരാനുണ്ടെന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വലിയ സന്തോഷം. അതുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങളെയും എന്നെയും കണ്ടുമുട്ടുന്ന, ആരാധനകളിൽ കണ്ടുമുട്ടുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളത് വലിയ ഉറപ്പാണ്. നിങ്ങളെയും എന്നെയും കണ്ടുമുട്ടുന്ന ദൈവം ആരാധനയിലൂടെ സൗഖ്യം നൽകുന്നു എന്നുള്ളത് വലിയ ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതം പൊട്ടി വിരിയുമ്പോഴും എനിക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുന്ന എൻ്റെ കർത്താവ് ജീവിക്കുന്നു. പ്രഭാതം പൊട്ടി വിരിയുന്നതും, കിളികൾ ചിലയ്ക്കുന്നതും, പൂക്കൾ പൂക്കുന്നതും, ഇലകൾ നാമ്പിടുന്നതും ഒരു വലിയ പ്രതീക്ഷയാണ്. എന്താണത്? ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് ഭാരപ്പെടുന്ന ഓരോരുത്തർക്കുമുള്ള വലിയ പ്രതീക്ഷയാണ്. ഈ പ്രഭാതത്തിൽ, ഈ പുതിയ പ്രഭാതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിങ്ങളെ തേടി കർത്താവ് ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് പ്രകൃതി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ധ്യാനം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ദൈവം ശാന്തമായി നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വലിയ മുഖാന്തരമാകട്ടെ, ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വലിയ ഇടങ്ങളായിത്തീരട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ ആകുലതകൾക്ക് സൗഖ്യം നൽകുന്ന വലിയ ഇടമായി നമ്മളുടെ ആരാധനകളും പ്രാർത്ഥനകളും തീരട്ടെ. അതിന് ഇന്നത്തെ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ. തമ്പുരാൻ്റെ സ്ലീപ അതിന് നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.